നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്ന കേസിൽ കൂടുതൽ പേരെ കുരുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം ഒരുങ്ങുകയാണ്. അതേസമയം കേസിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ദിലീപിന്റെയും ദിലീപിന്റെ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സൂരജ് അപ്പു എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ നടി കാവ്യ മാധവരെയും ഈ കേസ് അന്വേഷണത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാവ്യ മാധവനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണിപ്പോൾ അന്വേഷണ സംഘം എന്നാണ് സൂചനയുള്ളത്. കേസിൽ ഗൂഢാലോചന നടന്നെന്ന ദിവസം കാവ്യ മാധവന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. നേരത്തെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ദിലീപിന്റെ വസതിയായ പത്മസരോവരത്തിൽ നടത്തിയ അന്വേഷണത്തിലെ കാവ്യ മാധവനോട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപും കൂട്ടരും കണ്ട ശേഷം കാവ്യ മാധവന് കൈമാറിയെന്നാണ് ബാലചന്ദ്രകുമാർ ആരോപിക്കുന്നത്. 15 മിനിറ്റോളം ദിലീപും സംഘവും ദൃശ്യങ്ങൾ കണ്ടു. അതിൽ 8 ക്ലിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നാണ് താൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ദൃശ്യങ്ങൾ കണ്ട ടാബ് ദിലീപ് കാവ്യ മാധവന് കൈമാറിയെന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറയുന്നത്. അതേസമയം ദൃശ്യങ്ങൾ കാണാൻ കാവ്യ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. പീഡന ദൃശ്യങ്ങൾ വിദേശത്തേക്ക് കടത്തിയോ എന്നാണ് സംഘം അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംവിധായകൻ ബാലചന്ദ്രകുമാറിന് ലഭിച്ച ഫോൺ കോളുകളുടെ പശ്ചാത്തലത്തിലാണ് സ്വിറ്റ്സർലാൻഡ് UK എന്നീ രാജ്യങ്ങളിൽ ദിലീപുമായി ബന്ധപ്പെട്ടവരിൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കാനൊരുങ്ങുന്നത്. ബ്രിട്ടൻ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പീഡന ദൃശ്യങ്ങൾ ഉണ്ടെന്ന് അറിയിച്ച് ബാലചന്ദ്രകുമാറിന്റെ ഫോൺ കോൾ ലഭിച്ചത്. ദിലീപിന്റെ സുഹൃത്തായ മട്ടാഞ്ചേരി സ്വദേശിയുടെ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് തനിക്ക് സ്വിറ്റ്സർലാൻഡിൽ നിന്നും കോൾ ലഭിച്ചതായി ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുകയും ഉണ്ടായി. ദിലീപുമായി ഇയാൾ അകൽച്ചയിലാണെന്നും അയാൾ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചേക്കാമെന്നും ആയിരുന്നു മുന്നറിയിപ്പ് എന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. തന്റെ ഫോൺ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും ഇയാൾ പറഞ്ഞതായും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരം താൻ ഇയാളുടെ ഫോൺ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. അതേസമയം UKയിൽ നിന്നും വിളിച്ചയാൾ വീഡിയോ കോൾ വന്നാൽ ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞതായും ബാലചന്ദ്രകുമാർ അവകാശപ്പെട്ടു. എന്നാൽ ബാലചന്ദ്രകുമാർ ആരോപിച്ച VIP താനല്ലെന്ന് വ്യക്തമാക്കി ശരത് രംഗത്തെത്തിയിരുന്നു. കേസിൽ ബാലചന്ദ്രകുമാർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിയ ശരത് കേസുമായും ഗൂഢാലോചനയുമായും തനിക്കൊരു ബന്ധമില്ലെന്നും വ്യക്തമാക്കി. താൻ ആലുവയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ കേസിൽ തനിക്ക് ഒന്നും പറയാനില്ല. ഈ വരുന്ന വാർത്തകൾ ഒന്നും ശരിയല്ല. ഞാൻ ഊട്ടിയിലെ എന്റെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഒളിവിൽ ആയിരുന്നില്ല. 4 ദിവസമായി കൊച്ചിയിലുണ്ട്. ബാലചന്ദ്രകുമാർ പറയുന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ല. ഇക്ക എന്നൊന്നും ആരും എന്നെ വിളിക്കാറുമില്ല. ബാലചന്ദ്രകുമാർ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഷാ അള്ളാ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല, ശരത് പറഞ്ഞു. അതേസമയം ശരത് അങ്കിൾ വന്നു എന്ന് ബാലചന്ദ്രകുമാർ കൈമാറിയ ഓഡിയോയിൽ പറയുന്നതായി ചൂണ്ടിക്കാട്ടിയപ്പോൾ 5 വർഷം മുൻപ് നടന്ന കാര്യം തനിക്ക് ഓർമ്മയില്ലെന്നായിരുന്നു ശരത്തിന്റെ പ്രതികരണം. ബിസിനസിന്റേതായ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതിനിടയിൽ ഇത്തരം വിഷയങ്ങൾ ആലോചിക്കാനുള്ള സമയമില്ല. ബാലചന്ദ്രകുമാർ എഴുതി വെച്ചതുപോലെ പലതും പറയുകയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ ആർക്കും ദൃശ്യങ്ങൾ നൽകിയിട്ടില്ല. ഒരു ഗൂഢാലോചനയും അവിടെ നടന്നതായി തനിക്ക് അറിയില്ല. ആളുകളുടെ ശല്യം കാരണമാണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചതെന്നും ശരത് പറഞ്ഞു. ദിലീപുമായി അടുത്ത സൗഹൃദമുണ്ട്. എന്റെ ബിസിനസ്സിൽ ദിലീപിന് യാതൊരു പാർട്ട്ണർഷിപ്പും ഇല്ല. ദിലീപുമായി താൻ വിദേശയാത്രകൾ പോയിട്ടില്ല. അവസാനമായി താൻ വിദേശയാത്ര നടത്തിയത് 2017ലാണ്. ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ എന്നും പോലീസുമായി സഹകരിക്കുമെന്നും ശരത് പറഞ്ഞു. ഭയപ്പെട്ടതുകൊണ്ടല്ല മുൻകൂർ ജാമ്യത്തിന് പോയത്. ഞാൻ VIP അല്ല. ബാലചന്ദ്രകുമാറിനെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കണം. നുണപരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരു ഭയവും എനിക്കില്ല. സിനിമ കഥയെഴുത്തുന്നത് പോലെയാണ് ബാലചന്ദ്രകുമാർ ഇപ്പോൾ ഓരോന്ന് പറയുന്നതെന്നും ശരത് പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമേ ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.